പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സാൽമൺ ഫിഷ് കൊണ്ട് ഒരു നല്ലൊരു ഗ്രിൽഡ് സാൽമണാണ് തയ്യാറാക്കുന്നത്. നല്ല സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ടിട്ട് അതേപോലെ തന്നെ ഒരു ഹെൽത്തി വെജിറ്റബിളൊക്കെ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ തയ്യാറാക്കണം. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സാൽമൺ ഫിഷ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഫില്ലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് അതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗത്തുള്ള ആ സ്കിന്നിന് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. മഞ്ഞ കളർ മാത്രമാണ് എടുക്കാൻ പാടും. വെള്ള കളർ പെട്ട് കഴിഞ്ഞാൽ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സെയിം നാരങ്ങയുടെ തന്നെ ജ്യൂസും കൂടി നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു നാരങ്ങയുടെ ജ്യൂസാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് ഒരല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പ് കൂടി പോകരുത്, ഒരല്പം ഇട്ട് കൊടുത്താൽ മതിയാവും. 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ചില്ലി പൗഡറാണ്. നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ പാപ്രിക്ക പൗഡറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് അല്പം ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ ഹോട്ട് സോസ് എന്തെങ്കിലും ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഒലിവ് ഓയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂണാണ് നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും. നമുക്ക് അതിലോട്ട് ഒരല്പം കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് കുരുമുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ. നമ്മുടെ ഫിഷിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെൽത്തി ഗ്രിൽഡ് വെജിറ്റബിൾ റെഡിയാക്കി വയ്ക്കാം. വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം ബീട്രൂട്ടും ക്യാരറ്റും ബ്രോക്കോളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതിലോട്ട് അല്പം നമുക്ക് സീസണിങ് ചെയ്ത് കൊടുക്കുക. സാൾട്ടും പെപ്പറും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം അല്പം ഒലിവ് ഓയിലും കൂടി നമുക്ക് എല്ലാവിടെയും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫിഷിനെ ഒരു കോമ്പിനേഷനായിട്ട് നമ്മളൊരു സോസ് കൂടി തയ്യാറാക്കണം. റെഡ് പെപ്പർ സോസാണ് നമ്മൾ തയ്യാറാക്കുന്നത്. റെഡ് കാപ്സിക്കുമാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓവൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം കാപ്സിക്കത്തിൻ്റെ എല്ലാ സൈഡും കരിഞ്ഞ ഭാഗമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരല്പം വെളുത്തുള്ളി അല്പം ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റാക്കി എടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് സോസ് തയ്യാറാക്കണം എന്നുള്ളത് നോക്കാം. ഒരു പാൻ എടുത്തതിന് ശേഷം അല്പം ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ സ്ലൈസ് ചെഡാർ ചീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ചീസ് ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പെപ്പർ സോസ് കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ 1 ടീസ്പൂൺ കുക്കിംഗ് ക്രീം കൂടി നമുക്കതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. നമുക്ക് ഈ സോസ് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ക്യാപ്സിക്കം ഓൾറെഡി കുക്കായതാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട. അതേപോലെ ഒരുപാട് ഡ്രൈയും ആവരുത്. ഒരു പോറിങ് കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ ഈ ഒരു സോസിന്. അപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൽമൺ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാൽമൺ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ഓയിലോ ബട്ടറോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളത് മാരിനേഷൻ ചെയ്ത് വെച്ച സാൽമൺ ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കുക. തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കരുത്, ഒരുപാട് ഫ്ലെയിമും വയ്ക്കരുത് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സാൽമൺ ഫിഷ് ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രിൽഡ് വെജിറ്റബിളും കൂടി നമ്മൾ അതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ബീട്രൂട്ട് ഞാനിവിടെ 1/2 ബോയിൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ സാൾട്ടും പെപ്പറും ഒലിവ് ഓയിലൊക്കെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗ്രില്ലായി കിട്ടുകയും ചെയ്യും. ഇതേപോലെ നമ്മുടെ സാൽമണിൻ്റെ കൂടെ തന്നെ നമ്മൾ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ. അതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കുക.
അപ്പോഴാണ് നമ്മുടെ ക്യാരറ്റും എല്ലാം കുക്കാവുള്ളൂ കേട്ടോ. ഒരുപാട് തീയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൽമണൊക്കെ പെട്ടെന്ന് തന്നെ കളറ് ഓവർ കളറായി പോകും, ഉള്ളൊന്നും കുക്കാവില്ല. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ തിരിച്ചും മറിച്ചും എല്ലാ സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് ഗ്രില്ല് ചെയ്യാം. ഇതേപോലെ ഗ്രില്ല് ചെയ്യണ സമയത്ത് നമുക്ക് ഇടയ്ക്ക് ഒരല്പം ബട്ടറോ ഓയിലോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ ഓയിലോ ബട്ടറോ ഒക്കെ അപ്ലൈ ചെയ്യണ സമയത്ത് നല്ലൊരു ജ്യൂസി ആയിട്ട് തന്നെ നമുക്ക് സാൽമൺ ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ സാൽമൺ ഫിഷ് റെഡിയാണ്. നമുക്ക് നേരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. എങ്ങനെയാണ് നമുക്ക് ഒരു പ്ലേറ്റിൽ ഗാർണിഷൊക്കെ ചെയ്തിട്ട് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് നമ്മൾ വെജിറ്റബിൾ ഗ്രില്ല് ചെയ്ത വെജിറ്റബിളൊക്കെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. നല്ല രീതിയിൽ നമ്മുടെ സ്റ്റൈലിൽ തന്നെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് സാൽമൺ ഫിഷ് കൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പെപ്പർ സോസും കൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അല്പം ബോയിൽഡ് വെജിറ്റബിളും കൂടി ഞാൻ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് റൈസ് വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് സാൽമൺ വിത്ത് സ്മോക്കി ബെൽ പെപ്പർ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.